കോൺഗ്രസിലെ മാറ്റങ്ങളെല്ലാം തടഞ്ഞത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായിരുന്നുവെന്ന് ഹൈക്കമാൻഡ്. മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിൽ കേരളത്തിലെ ബൂത്ത് തലം നേതാക്കളോടോ ഇവിടെയുള്ള നേതാക്കളുമായോ പുലബന്ധം പോലുമില്ലായിരുന്നു. പാർട്ടി ദുർബലമായതിന് ഇവരെ മൂന്നു പേരെയാണ് ഹൈക്കമാൻഡ് ചൂണ്ടിക്കാണിക്കുന്നത്. പുനഃസംഘടന നടത്തിയില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉറപ്പാണെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതാണ്. സംസ്ഥാനത്തെ 19 എംപിമാരും പുനഃസംഘടന വേണമെന്ന ആവശ്യത്തിലായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ഇക്കാര്യം ദില്ലിയിൽ വെച്ച് തന്നെ വെട്ടി. പുനഃസംഘടന വേണ്ടെന്ന നിലപാടിലായിരുന്നു ഇവർ. അഴിച്ചുപണി നടന്നിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാവുമായിരുന്നില്ലെന്ന് ഹൈക്കമാൻഡ് പറയുന്നു. മല്ലികാർജുൻ ഖാർഗെയും വൈദ്യലിംഗവും സോണിയ നിർദ്ദേശിച്ചത് പ്രകാരമാണ് വരുന്നത്. മുല്ലപ്പള്ളിയെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണത്. ഗ്രൂപ്പ് മാനേജർമാരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതേസമയം KPCCയും DCCകളും പുനഃസംഘടിപ്പിക്കണമെന്ന് ഭൂരിഭാഗം നേതാക്കളും പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രമുഖരെല്ലാം ജില്ലാ സമിതികളിൽ നിന്നടക്കം പുറത്താകും. കൊല്ലം, തൃശൂർ, തിരുവനന്തപുരം DCCകൾ ഉറപ്പായും തെറിക്കും. അധ്യക്ഷന്മാർക്കാണ് സ്ഥാനം നഷ്ടമാവുക. പാർട്ടിയിൽ തലമുറ മാറ്റവും സാമുദായിക സന്തുലനവും പാലിച്ച് ഒരാളെ പ്രതിപക്ഷ നേതാവാക്കണമെന്നാണ് ആവശ്യം. VD സതീശനാണ് ഇത്തരത്തിൽ കൂടുതൽ സാധ്യത. കഴിഞ്ഞ 17 വർഷത്തോളമായി കോൺഗ്രസിന്റെ അവസാന വാക്കായ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കുമെന്ന സൂചന ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. 10 വർഷം KPCC അധ്യക്ഷൻ, 2 വർഷം ആഭ്യന്തരമന്ത്രി, 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ രമേശ് ചെന്നിത്തല പാർട്ടിയെ നയിച്ചു. പാർട്ടി പരാജയപ്പെട്ടതോടെ കേരളത്തിൽ ചെന്നിത്തലയുടെ റോൾ കഴിഞ്ഞെന്ന് ഹൈക്കമാൻഡ് പറയുന്നു. AICC പുനഃസംഘടന അധികം വൈകാതെ ഉണ്ടാകും. സെപ്റ്റംബറിലായിരിക്കും അത്. രമേശ് ചെന്നിത്തലയെ നിർണായക പദവികൾ നൽകി തട്ടകം ദില്ലിയിലേക്ക് മാറ്റാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ കേരളത്തിന്റെ ഐ ഗ്രൂപ്പ് നേതൃത്വം KC വേണുഗോപാൽ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ചെന്നിത്തലയെ അവഗണിക്കാൻ ഹൈക്കമാൻഡിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ വലിയ റോൾ നൽകാൻ ഒരുങ്ങുന്നത്. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതലയായിരിക്കും നൽകുക. നേരത്തെ ഉമ്മൻചാണ്ടിക്ക് ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും ചുമതല നൽകിയിരുന്നു. അതേസമയം മുസ്ലിങ്ങളുടെ വോട്ടുകൾ നഷ്ടമായതും സാമുദായിക വോട്ടുകൾ നഷ്ടമായതും കോൺഗ്രസിനെ തകർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് സതീഷിനെയും മുരളീധരനെയും ഒക്കെ പരിഗണിക്കുന്നത്. KPCC പ്രസിഡന്റായി മുരളീധരൻ വന്നാൽ അത് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താനും സഹായകരമാകും. അതേസമയം കേരള ഘടകത്തോടെ തോൽവിക്ക് കൃത്യമായ വിശദീകരണം നൽകാൻ സോണിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്.